2022 IPL സീസണിൽ എല്ലാവരും ഒരുപാട് കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസും ലക്നൗ സൂപ്പർ ജയൻസും തമ്മിലുള്ള മത്സരം. ഈ നാലാമത്തെ മത്സരം നമ്മുടെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മുതലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പുതുപുത്തൻ ടീമുകളായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ഇവരെന്തൊക്കെയായിരിക്കും കാണിക്കാൻ പോകുന്നുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കുമുണ്ട്. പുതിയ നായകന്മാർ, പ്രത്യേകിച്ച് പഞ്ചാബിലും ഇൻ്റർനാഷണൽ ടീമിലും വലിയൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോയ കെ രാഹുലിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ലക്നൗ ഇറങ്ങുന്നു. മറുവശത്ത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇതുവരെ വലിയ പ്രകടനം, അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റനായി പോലും തന്നെ വലിയ ഇതുവരെ മത്സരങ്ങളൊന്നും കളിച്ച് പരിസമ്പത്തില്ലാത്ത ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ഗുജറാത്ത് ഇറങ്ങുന്നു. അപ്പോൾ ഈ രണ്ട് ടീമുകൾ നേരത്തെ ഏറ്റുമുട്ടുമ്പോൾ ആര് വിജയിക്കും എന്നുള്ളത് പ്രവചനാതീതം എന്ന് തന്നെയാണ് പലരും വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലേയിംഗ് ഇലവനിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു സാധ്യത ഇലവൻ നമുക്കൊന്ന് നോക്കാം. ഗുജറാത്തിൻ്റെ ആ ഒരു ഇലവൻ നോക്കുകയാണെങ്കിൽ ശുഭ്മൻ ഗിൽ, വൃദ്ധിമാൻ സാഹ, ഗുർബാസ്, ഡേവിഡ് മില്ലർ, വിജയ് ശങ്കർ, രാഹുൽ തെവാട്ടിയ, ഹാർദിക് പാണ്ഡ്യ, റഷീദ് ഖാൻ, പിന്നെ നമ്മുടെ പ്രതീക് സ്വാങ്വാനോ അല്ലെങ്കിൽ സായ് കിഷോറോ, പിന്നെ അവസാന രണ്ട് പൊസിഷനിൽ ഫെർഗൂസിനും മുഹമ്മദ് ഷമിയുമാണ് ആ ഒരു സ്ക്വാഡിൽ വരാൻ സാധ്യതയുള്ളത്. ഇനി നമ്മൾ അപ്പുറത്ത് നമ്മുടെ LSG സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കെ എൽ രാഹുൽ, ഡി കോക്ക്, ഈവൻ ലൂയിസ്, മനീഷ് പാണ്ഡെ, ദീപക് ഹുഡ, ക്രണാൽ പാണ്ഡ്യ, ചമീര, ആവേഷ് ഖാൻ, രവി ബിഷ്ണോയ്, രാജ്പുത്, കെ ഗൗതം തുടങ്ങിയവരായിരിക്കും അവിടെ വരാൻ സാധ്യതയുള്ളത്. ഇനി ഈ ഒരു രണ്ട് സൈഡിലും കീ പ്ലെയേഴ്സ് ആരൊക്കെയാണ് എന്ന് നോക്കി കഴിഞ്ഞാൽ, നമ്മുടെ GTA സംബന്ധിച്ചോളം അവരുടെ നായകൻ ഹാർദിക് പാണ്ഡ്യ, ഒപ്പം തന്നെ നമ്മുടെ അഫ്ഗാൻ സ്പിന്നറായ റഷീദ് ഖാൻ, പിന്നെ നമ്മുടെ ഫെർഗൂസൻ തുടങ്ങിയവരാണ് അവിടുത്തെ ഒരു കീ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ പ്രകടനം വളരെ നിർണായകമാണ്. മറുപടി LSG സംബന്ധിച്ചോളം അവരുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരായ കെ എൽ രാഹുലും ക്വെൻ്റൻ ഡികോക്കും, പിന്നെ അവരുടെ ബോളിംഗ് ഇതിഹാസങ്ങളായ ആവേശ് ഖാനും രവി ബിഷ്ണോയും ആയിരിക്കും അവരുടെ കീ പ്ലെയേഴ്സ്. ഇവരുടെ പെർഫോമൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മത്സരത്തിന് വിജയ ശതമാനം ഒന്ന് ഉച്ച നോക്കിയാണെങ്കിൽ, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ വിലയിരുത്തുന്നത് ഒരു 50-50 മാച്ചാവാനാണ് സാധ്യത എന്നാണ് ഞങ്ങൾ കരുതപ്പെടുന്നത്. പൊതുവേ അന്തരീക്ഷത്തിൽ GT ഒരു നേരിയ മുൻതൂക്കമുണ്ട് എന്നാണ് പൊതുവേ നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം ഉള്ള വിദഗ്ധർ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനൊരു കാരണത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളൊരു ഓപ്പണിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ, ഒരു top 3 GT സംബന്ധിച്ചോളം ശുഭ്മൻ ഗിൽ, വൃദ്ധിമാൻ സഹ, ഗുർബാസ് തുടങ്ങിയ മൂന്ന് പേരാണ് GT സൈഡിലേക്ക് വരുന്നത്. മറുവശത്ത് LSG സംബന്ധിച്ചോളം കെ എൽ രാഹുൽ, ഡി കോക്ക്, ലൂയിസ് എന്ന് പറഞ്ഞ വളരെ ശക്തമായ ഒരു ഓപ്പണിംഗ് തന്നെ GT ഒരു വലിയ മുൻതൂക്കം നമ്മുടെ LSG ഉണ്ടെന്ന് കാണാൻ സാധിക്കും. ഇനി മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ മനീഷ് പാണ്ഡെ, ദീപക് ഹുഡ, ക്രണാൽ പാണ്ഡ്യ തുടങ്ങിയ താരങ്ങളാണ് LSG സൈഡിലുള്ളത്. അത് ശ്രദ്ധിക്കുക, ക്രണാൽ പാണ്ഡ്യ മാത്രമാണ് അവരുടെ ഏക ഫിനിഷർ എന്ന് കാണാം. മറുവശം നമ്മൾ GT വരികയാണെങ്കിൽ ഡേവിഡ് മില്ലർ, വിജയ് ശങ്കർ, രാഹുൽ തെവാട്ടിയ, ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയ കുറേ കൂടി ഒരു പവർ ഹിറ്റേഴ്സും മില്ലറിനെ പോലെ സ്റ്റേബിൾ എടുത്ത് നിൽക്കാൻ കഴിവുള്ള താരങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ മധ്യനിരയിൽ ഒരു മുൻതൂക്കം GTക്കുമുണ്ട്. ഇനി ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ റഷീദ് ഖാൻ, ഒപ്പം തന്നെ നമ്മുടെ സായ് കിഷോർ അല്ലെങ്കിൽ പ്രദീപ് സാങ്വാനോ ഉണ്ട്. ഒപ്പം ഫെർഗൂസിനും ഷമിയും കൂടെ ചേർന്ന അത്യാവശ്യം മെച്ചപ്പെട്ട ഒരു ബോളിംഗ് നിരയാണ് GTക്കുള്ളത്. ഇനി LSG നോക്കുകയാണെങ്കിൽ ആവേശ് ഖാനും ബിഷ്ണോയും ഉണ്ടെങ്കിലും ചമീര, രാജ്പുത്, ഗൗതം തുടങ്ങിയ താരങ്ങൾ വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരുപാട് താരങ്ങൾ LSG സൈഡിലുണ്ടെങ്കിലും ഇപ്പോഴുള്ള GTയിലുള്ള പ്ലെയേഴ്സ് അവരെ കവച്ചു വയ്ക്കാൻ കെൽപ്പുള്ള താരങ്ങളായിട്ട്, കുറച്ചുകൂടി സ്റ്റേബിളായിട്ടുള്ള താരങ്ങളായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. അപ്പോൾ ഒരു നേരിയ മുൻതൂക്ക ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ GTക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് 50-50 സാധ്യത പറയുമ്പോഴും എല്ലാവരെയും GTക്കാണ് വിജയ സാധ്യത എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും പരിഗണിക്കാൻ മറ്റുള്ളൂ. കാണാം അതുവരെ.